പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റവും നല്ല നടനാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. എൻ ഡി എ പറവൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ മത്സരം നടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സതീശൻ നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റവും നല്ല നടനാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ആരോപിച്ചു. മാണിമാധവ ചാക്യാർ എന്ന് പറയുന്ന ചാക്യാർ വലിയ നടനാണ് എന്ന് പറയാറുണ്ട്. കലാമണ്ഡലം ഗോപിയും വളരെ വലിയ നടനാണ്. കലാമണ്ഡലം സത്യഭാമയും നടനാണ്, നടിയാണെന്നാണ് പറയുന്നത്. ആർ എൽ വി രാമകൃഷ്ണനും നടനാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ നടന്മാരാണ്. പക്ഷേ ഇവരൊന്നും നടന്മാരല്ല. ഇവരെക്കായി വലിയ രണ്ട് നടന്മാരുണ്ട് കേരളത്തിൽ. അതിലൊരു നടന്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അത് വി ഡി സതീശൻ. കേരളം കണ്ട ഏറ്റവും നല്ല രണ്ട് രാഷ്ട്രീയ നാടക നടന്മാർ വി ഡി സതീശനും പിണറായി വിജയനും. നാട്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് ഇന്ന് വിരുദ്ധമായ കാര്യം ആളുകളെ അറിയിക്കുകയാണ് നാട്യം. ഇപ്പോ മോഹൻലാൽ അടിച്ച് കോൾ തെറ്റി നടക്കുന്ന സിനിമയുണ്ടെങ്കിലും അത് കള്ളു കുടിച്ചിട്ടല്ല, കള്ളു കുടിച്ചതായി നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് നാട്യം. പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ ഭയങ്കരമായ അടി നടക്കുന്നു എന്ന നമ്മളെ തോന്നിപ്പിക്കുന്ന നല്ല നാടക നടന്മാരാണ്, നാടകമാണ് രണ്ടു മുന്നണികളും ചേർന്ന് നടക്കുന്നത്. അപ്പൊ ആ നാട്യത്തിനെതിരായ ഒരു മൂവ്മെന്റായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. എൻ ഡി എ പറവൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ ഡി എ പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ സോമൻ ആലപ്പാട്ട അധ്യക്ഷനായിരുന്നു. ബി ജെ പി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ്, ജില്ലാ സെക്രട്ടറി ആർ സജികുമാർ, ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം ഇ എസ് പുരുഷോത്തമൻ, ബി ഡി ജെ എസ് സംസ്ഥാന സമിതി അംഗം പ്രൊഫസർ എം മോഹൻ, ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി രാജൻ, ബി ജെ പി ജില്ലാ സെക്രട്ടറി ടി ജി വിജയൻ, ബി ഡി ജെ എസ് പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡി പ്രസന്നകുമാർ, എൻ കെ സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് ഷൈൻ, ബി ജെ പി വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ, എൽ ജെ പി സംസ്ഥാന സമിതി അംഗം രാജേഷ്, രാജു മാടവന, ബി ജയപ്രകാശ്, പി സി അശോകൻ, വി കെ രാമു, മുരളി തത്തപ്പിള്ളി, എം എൻ ബാലചന്ദ്രൻ, അജി പോട്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു. എന്ന് പറയുന്ന ആ സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയതലത്തിൽ എൻ ഡി എ സഖ്യം 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും രണ്ടക്കം തികയ്ക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് അത്യുജ്വലനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. പ്രസംഗത്തിൽ നിന്നൊക്കെ മാറി പ്രവർത്തനത്തിലേക്ക് എടുത്തു കഴിഞ്ഞു, ചാടിക്കഴിഞ്ഞു. യുദ്ധമുഖത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും ഇന്നിവിടെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ആദരണീയനായ നാരായണൻ നമ്പൂതിരി സാറ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ എൻ ഡി എയുടെ സംയോജിതമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഓഫീസ് നമ്മളോട് എടുത്തിരിക്കുന്നതും. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.